അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ പുഡിങ് റെസിപ്പിയുമായിട്ടാണ് ഇതുണ്ടാക്കാം ഈസിയാണ് നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാനായിട്ട് പാർട്ടികൾക്കൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം പുഡിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരലിറ്റർ പാൽ ലിറ്റർ പാൽ എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് എം എൽ നമ്മൾ കവറുകളിൽ എടുക്കുകയാണെങ്കിൽ ഒരു കവറ് പാല് ഞാനൊരു സോസ് പാനിൽ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലോട്ടൊരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഓരോരുത്തരുടെയും ഓരോ മധുരമാണല്ലോ പുഡിങ് ആണല്ലോ അപ്പോൾ കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കണം അപ്പോൾ പാല് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം എന്നാൽ ഇപ്പം നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് കിട്ടണം അപ്പോൾ നമ്മുടെ പുഡിങ്ങിന് ടേസ്റ്റ് കൂടും എന്നിട്ട് ഒരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഞാൻ പാല് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ബദാമാണ് ഞാൻ നേരത്തെ ഒരു പത്ത് പതിനഞ്ച് ബദാം എടുത്തിട്ട് തിളപ്പിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചതായിരുന്നു ഇപ്പോൾ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം ബദാമ് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ നമുക്ക് തൊലി പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് ഈന്തപ്പഴാണ് ഞാനൊരു എട്ട് മുതൽ പത്ത് വരെ ഈന്തപ്പഴം വിത്തൊക്കെ കളഞ്ഞിട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ പുഡിങ്ങ് സ്പെഷ്യൽ ആക്കുന്നത് നല്ല ടേസ്റ്റിയാണ് ഇത് രണ്ടും കൂടി ചേരുമ്പം ഇനി നമുക്കിത് ഈ ബദാമും അതേപോലെ ഈന്തപ്പഴവും നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലിൽ നിന്ന് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ പാലിതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കാം നമുക്ക് ഇപ്പം ഞാൻ നല്ലപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് തരികളൊന്നും ഇല്ലാണ്ട് തന്നെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ തിളപ്പിച്ച പാൽ ഒരു മിക്സിംഗ് ബൗളിലോട്ട് ബൗളിലോട്ട് മാറ്റിയെടുക്കാം ഇപ്പം ഞാനൊരു ബൗളിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ആ ബദാമും മീന്തപ്പഴും ഉള്ള പേസ്റ്റ് ഉണ്ടല്ലോ ആ പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ പേസ്റ്റ് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഈ പാലിൽ നന്നായിട്ടൊന്ന് ഇത് മിക്സാക്കി എടുക്കാം നമുക്ക് കട്ടകളോ തരികളോ ഒന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ അഗർ അഗറാണ് എടുത്തിട്ടുള്ളത് എട്ട് ഗ്രാം അഗറകറാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ നേരത്തെ ഒരു കപ്പ് വെള്ളത്തിൽ സൊക്കെയാൻ വെച്ചായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് സോക്ക് ചെയ്യാൻ വെച്ചതായിരുന്നു ഇത് നമുക്ക് ഈ സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നല്ലപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലപോലെ മെൽറ്റ് ആക്കി എടുക്കണം നമ്മൾ പുഡിങ് കറക്റ്റ് ആവണമെങ്കിൽ ചേനാഗ്രാസ് മെൽറ്റ് ആവുന്നത് കറക്റ്റായിരിക്കണം ചേനാഗ്രാസിൽ ഒരു തരിയും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ട് വന്നാൽ മാത്രമേ നമ്മുടെ പുഡിങ് കറക്റ്റായിട്ട് സെറ്റാവത്തുള്ളൂ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് സമയമെടുത്തിട്ട് മെൽറ്റ് ആക്കി എടുക്കുക ഇപ്പം നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആ പാലിൻ്റെ മിക്സിലോട്ട് മിക്സാക്കി എടുക്കാം ഇപ്പോൾ പാലും ബദാമും ഒക്കെയുള്ള പേസ്റ്റും ഒക്കെ ഞാൻ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലോട്ട് ഞാൻ ഈ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് സ്പാറ്റിലെ വെച്ചിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പാലിൻ്റെ മിക്സ് ഡയറക്റ്റായിട്ട് സോസ് പാനിലോട്ട് ഒഴിച്ചിട്ടും മിക്സാക്കി എടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് ട്രൈയിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഹേർട്ട് ഷേപ്പിലുള്ള ഒരു പാനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ് ഗ്ലാസിൻ്റെ എന്തെങ്കിലും ഇതോ അല്ലെങ്കിൽ വേറെ ഏത് നിങ്ങളുടെ അടുത്ത് ഏതാണോ ഉള്ളത് അത് എടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനൊരു ചെറിയ ബൗളിലോട്ടും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഫോട്ടോയുടെ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലപോലെ സെറ്റാക്കി എടുക്കണം അതിന് മുമ്പായിട്ട് എയർ ബബിൾസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് പോയിക്കോളും ഇനി ഇത് ഇവിടെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് വെക്കുക റൂം ടെമ്പറേച്ചറിൽ തന്നെ എന്നിട്ട് അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് ഒരു മൂന്നോ നാലോ മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക അപ്പോൾ നല്ലപോലെ നമ്മുടെ പുഡിങ്ങ് സെറ്റായിട്ട് വരും ഒരു നാല് മണിക്കൂർ തണുപ്പിച്ചെടുക്കാം നമുക്ക് ഇപ്പോൾ ഒരു നാല് മണിക്കൂറിന് ശേഷം ഞാൻ പൊഡിങ്ങ് പുറത്തെടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് നല്ലപോലെ സെറ്റായിട്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അത് കറക്റ്റായിട്ട് മെൽട്ടായി വന്നാൽ നമ്മുടെ പൊഡിങ് കറക്റ്റ് സ്ട്രെക്ചറിൽ തന്നെ കിട്ടും ഇപ്പോൾ ഞാനിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ കരയിലൊക്കെ ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ട് ഒരു പ്ലേറ്റ് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഡീമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഹെയർ ഷേപ്പിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൊക്കോ പൗഡർ മധുരമുള്ള കൊക്കോ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നിങ്ങളുടെ അടുത്ത് വേണമെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഡെക്കറേഷനൊക്കെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്താലും മതി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത് കറക്റ്റ് സെറ്റായിട്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല കിഡിലൻ ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഒക്കെ അറിയിക്കണം അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്